ഗൈസ്, നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു വീഡിയോ എന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് മണിച്ചേട്ടനെ കാണാൻ പോയ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, സുഹൈലിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, സുഹൈലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഹാപ്പി ആണോ, സേഫ് ആണോ, ഷാർജയിൽ കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ ജോബും കാര്യങ്ങളും സെറ്റായോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് പുതിയ വീഡിയോസ് വരുന്നില്ല എന്നൊക്കെ, വീഡിയോസ് ഇനിയിപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സുഹൈൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് സുഹൈലിനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മളേ കഴിഞ്ഞ വീഡിയോ ഇട്ടീനല്ലേ, മണിച്ചേട്ടനെ പോണ പോണ വീഡിയോ ഇട്ടീനി, അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തിന് എന്നെ മിസ് ചെയ്യുന്നുണ്ട്, എന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാ, ഏജ് പറയാ എന്റെ അവസ്ഥ ഇജ്ജന്നെ പറഞ്ഞളാ. പരിതാപകരോ? പിന്നെ എന്നോട് ചോദിച്ച എന്തൊക്കെയാക്കറിയോ, എന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണ്, ഹാപ്പി ആണോ സാഡ് ആണോ? അതേപോലെ പിന്നെ ചോദിച്ചത് ജോലി ശരിയായോ സെറ്റായോ എന്നല്ലേ. പിന്നെ അടുത്തത് ചോദിച്ചത് എന്റെ ചാനലില് വീഡിയോ ഒന്നും വരുന്നില്ലേ, വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തോണ്ട് എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ, എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്നെ? അല്ല, അവിടെ വൈഫൈക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ, നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്റെ എന്താ കഴിഞ്ഞ വീഡിയോന്റെ അപ്ലോഡിങ്ങിന് ഒരേ കുറെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? ഏനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ. നല്ല ടൗണിലാണല്ലോ, നാളത്തെ ശ്രദ്ധിച്ചൊക്കെ നടന്നോണ്ടിയാരാ. അല്ലേ, ഓനും ഇവിടെ വടവറോ നെലമ്പൂരോ കണ്ടിട്ടുള്ളൂ, അപ്പോ ഇജൊന്ന് ശ്രദ്ധിച്ചോണ്ടി. ഗൈസ്, നിങ്ങൾ കേക്കുണ്ടോ, സുഹൈലേ, സുഹൈല് നമ്മളെ വടവറല്ലേ, വടവറ ആൾക്കാർക്ക് അറിയാം, വടവറത്ത് നിന്ന് വണ്ടൂർക്ക് ഒരു സൈഡെടുക്കും, അതെ വണ്ടൂർ പാണ്ടിക്കാട് റോഡ് ഒരു സൈഡെടുക്കും, പിന്നെ മമ്പാട് ഇടവണ്ണ മഞ്ചേരി ഒരു സൈഡെടുക്കുവാണ്. സുഹൈല് മറ്റേ വടവറത്തങ്ങനെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേക്ക്, എങ്ങോട്ടും ഫോണ്ട് എഴുതിയിട്ട് ആ ഓനാണ് ഇപ്പൊ ഷാർജി സിറ്റി എന്നൊക്കെ പറയണോന്. ഇന്റർവ്യൂനോ എന്ന്? ആ ഞാൻ പെരിന്തൽമണ്ണ വടവറത്തിന്റെ അപ്പുറത്ത് തന്നെയാണ്, ഇപ്പൊ കാണാ വടവർത്ത് പോയിട്ട് മേലൊക്കെ നോക്കിക്കണമ്മാ. ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ലോ വന്നിട്ട്, എന്താ സുഹൈൽപ്പ് ഇപ്പൊ ഇവിടെ ചോദിച്ചോല്ലോ, അപ്പൊ പറഞ്ഞ പോലെ അച്ഛപ്പൊ വണ്ടൂർ ഒറ്റൊന്ന് പോണം പറഞ്ഞല്ലോ, അപ്പൊ ഇതിൽ കൂടി ആണ് പോയിക്കൂലെ, അപ്പൊ അറിയാ ഞാൻ പിന്നെ എന്നൊക്കെ പറയണ്ട്. അതേപോലെ തന്നെ പിന്നെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാ, മറ്റേ നമ്മുടെ അവിടെ പോയിട്ട് അവിടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയോ, അല്ലെങ്കിൽ ഓല് മീറ്റ് ചെയ്യാൻ വന്നിരുന്നോ ഷാർജയ്ക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, കാരണം ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ ആൾക്കാരെ കണ്ടതോ. അന്നെ കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലേ, പോലീസുകാർ അന്നെ കണ്ടപ്പോ അങ്ങോട്ട് വരുന്നുണ്ടോ? ഇജ്ജ് ഇവിടുന്നേ പോയപ്പോ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുത്തിനോ? ആ പോലീസുകാർ ഇറങ്ങിയടത്തൊക്കെ പോലീസുകാർ ഇറങ്ങില്ലടാ, ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കോർട്ട് നോട്ടീസ് കൂട്ടും ചെലപ്പോ. ഏ
എന്ത് ഇജിപ്പ എവിടെ കിട്ടി റൂമിലാ ഞാനേ ഞാനെന്താ വെച്ചാല് ഈ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടില്ല അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ സുഹൈലും കൂടി ഉണ്ടെങ്കിൽ രസണ്ട് ഇനി ഓന് എന്താണോ എന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിനി പിന്നെ എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജും വന്നിനി ഇഷ്ടയില് അവിടുത്തെ എന്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ആൾക്കാർ കൊടുത്തുക്കണ് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ അത് ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ബുർജ് ഖലീഫ ഉണ്ടോ അതവിടെ പെർമിഷൻ എല്ലാം എടുക്കാൻ പറ്റില്ലല്ലേ ഞാനതിന് ഇവിടുന്ന് പോയപ്പോ തന്നെ ഇബ്രുവിനോട് പറഞ്ഞിനി അത് ഈടാ നമ്മള് ഇടക്കരി നെൽമൂരും പോയി വീട് എടുക്കണ ഒരു മണ്ടിയാണ് ചെല്ലരുത് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇബ്രു പറഞ്ഞാൽ അല്ലല്ല കാര്യങ്ങള് പറയലടാ നമ്മക്ക് ഇപ്പൊ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങള് പറഞ്ഞേക്കുമ്പോ ആദ്യമായിട്ട് ഒരാൾ ഗൾഫിൽ പോകുമ്പോ എന്താ ഫീൽ ചെയ്യുക അവിടെ ഇറങ്ങുമ്പോ അവിടെ ജീവിക്കുമ്പോ കേട്ടോ ഞാൻ പറഞ്ഞോ അല്ല ഇനി വലിയ എന്തെങ്കിലും സീനൊക്കെ ഉണ്ടെങ്കിലേ വലിയ സീനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാ മതി നമുക്ക് ടീമൊക്കെ ഉണ്ട് അവിടെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്തപ്പോ കാട്ടിയപ്പോ ദുബൈക്ക് ദുബായ് മാൾക്ക് മറ്റേ ബുർജ് ഖലീഫ കണ്ടപ്പോ വേറെ ക്യാമറ എടുത്താൽ ചെന്നോ ബുർജ് ഖലീഫ ഇപ്പൊ ഞാൻ ഫോട്ടോത്തിലും വീഡിയോയിലും കണ്ടുക്കണല്ലോ ഇജിപ്പോ ഇവിടുത്തെ ബിൽഡിങ് വേണ്ടടാ വേണ്ടടാ വേണ്ട ഞങ്ങൾ ഇവിടെ ഞാൻ ജീവിച്ചു പോയിക്കൊണ്ട് എല്ലാം ഡിലീറ്റ് ആക്കിച്ചോലി അത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ ഏതായാലും അപ്പൊ അവിടെ ഈ പെർമിഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരുന്ന പെർമിഷൻ ഒക്കെ എടുക്ക ബുർജ് ഖലീഫിന്റെ മോരാളി അവിടെ അല്ല മോലാളി അവിടെയല്ലോ അപ്പൊ നിന്റെ അയാളെല്ലാം ചോദിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരാളെ സ്ഥലം കാണാൻ പോകുമ്പോ അതിന്റെ മോലാളിനോട് ചോദിച്ചാ ബുർജ് ഖലീഫന്റെ ആളിപ്പോ അവിടെ അല്ലേ ഏ
അതല്ലടാ, ഞാനിവാണെങ്കി ഇന്റെ കോണ്ടാക്ടിലൊന്നേ ഇന്റെ കോണ്ടാക്ടില് ഞാനത് ബന്ധപ്പെട്ട് നോക്കാം. അല്ലാപ്പൊ എന്ത് ചെയ്യണത്, ബുർജ് ഖലീഫ അവിടെ പറ്റും പോയിട്ട് ബുർജ് ഖലീഫ കാണാം. നമ്മക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബുർജിന്റെ മേലെ. ആ വീഗലാൻഡ് ഇജന്നുകാല ഗൾഫിക്ക് പോയത് വീഗലാൻഡ് ഒക്കെ മാറി വണ്ടർലയില്ലേ. ഇജ് മറ്റേ ഇബ്രാഹിം ഗൾഫ് പോയ മാതിരി, ഇബ്രാഹിം ഗൾഫ് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടുന്ന് വിളിച്ചില്ലേ മായ ഒക്കെ ഉണ്ട് നാട്ടിൽ വെച്ചിട്ട്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോളേ എങ്ങനെയുണ്ട് നാട്ടിലത്തെ അവസ്ഥ, എന്താ ഇപ്പൊ ആൾക്കാരൊക്കെ വർത്താനൊക്കെ, എന്നിട്ട് എന്താണ് ആ കണ്ടു കണ്ടു ആ ഞാൻ കണ്ടിനെ. അല്ല ഓൻ പിന്നെ പോയോ? പിന്നെ കുഞ്ഞോടത്ത് പോയിനോ? അന്റെ ഇപ്പൊ കറക്റ്റ് സ്പോട്ട് ഏതാ ഇജ് നിക്കണ സ്പോട്ട്? അബു ഷക്കാറ. അബു ഷക്കാറ വർക്ക് ചെയ്യുന്ന കമ്പനിയോ? ദുബൈയിലല്ലേ, വേറെ ദുബൈയില അതോ ദുബൈന് ഷാർജിന് ബോർഡറോ അങ്ങനെയോ? അതെയറല്ലേ. പിന്നെ എങ്ങനെയുണ്ട് ഹബീബി, കം ടു ദുബായ് ആയിരുന്നോ? മണി കാനോട്ട് ബൈ ഹാപ്പിനെസ് അറിയുമ്പോ ഹബീബി ഹബീബി കം ടു ദുബായ്. എന്താ നല്ല അർത്ഥനം, വേസം കടിയിലൊക്കെ അല്ല പിന്നെ കിറ്റും രണ്ടാമത്. അല്ലപ്പ അരിയൊക്കെ രണ്ടാമത് പാസ്സായിക്കണേ ആ ഡബിൾ അരിയെ. ആടാ അജില്ലാത്ത നല്ല കുറവാണ്. നോക്കട്ടെ എടാ ഞാൻ പറയട്ടെ, ഞാനിപ്പ ഞാൻ പറയുമ്പോ ഇങ്ങോട്ട് പോരുന്നല്ലേ, നമ്മക്ക് നമ്മളെ നാടും വീടും റേഷൻ കടയും ആ പഴയ സൈക്കിളും. അപ്പൊ ജു കാണണ്ട പിന്നെ ആരെ? ഞങ്ങളിങ്ങനെ കാണില്ല, എനിക്ക് ഞങ്ങളിപ്പോ അൻ്റെ തുത്തുണ്ട് സംസാരിക്കണ മാതിരി തന്നെയാണ്. കൊറോണ ഡേഞ്ചർ ആണ്, ഡൽഹി ഒക്കെ ഭയങ്കര ഡേഞ്ചർ ആണ്. ഡൽഹി മാത്രമൊന്നുമല്ല തന്നെ ഡേഞ്ചർ ആണ് കൊറോണ ഭയങ്കര ഡേഞ്ചർ. ഇത് ന്യൂസും കാര്യങ്ങളും കണ്ടില്ലേനോ, ഇവിടുത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, മറ്റേ ഓക്സിജൻ സിലിണ്ടർ ഭയങ്കര ലിമിറ്റഡ് ആണ്, അമ്പറൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കും. അനി യൂട്യൂബിലുണ്ടാവടാ, യൂട്യൂബിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും ന്യൂസിന്റെ ചാനൽസ് ഒക്കെ. നല്ല പ്രശ്നം തന്നെയാണ് അവിടെ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്തോണ്ടേ, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ആൾക്കാർ അങ്ങോട്ടും പോയാണ്. ഇന്നലെ തന്നെ 50-75 മരിച്ചിട്ടുണ്ട് ഡൽഹിയിലും ഗുജറാത്തിലും യുപിയിലും ഒക്കെ ആയിട്ട്. അതേപോലെ ഇന്നൊരു നേഴ്സിന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു നേഴ്സിന്റെ വീഡിയോ, ഒരു നേഴ്സിന്റെ വീഡിയോ, നേഴ്സ് ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടുക്കണ അറിയാം. അങ്ങനത്തെ കൊറേ ഡേഞ്ചർ അവസ്ഥകളാണ് കോവിഡ് അവിടെ. ഇവിടെ അവിടെ അവിടെ ഇബടിയുണ്ട് 500 rupees ഒക്കെ ഇബടി ഇടുന്നുണ്ട്, ഇവിടുത്തെ 500 rupees ഇല്ലേ കോടതി ഇതും ചെയ്യും. അന്നായി കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയല്ലേ, ആൾക്കാർ വന്നു
വേറെ ഒരാളാണെങ്കിൽ ചിലപ്പോ അത്രയും തിന്നിക്കൂല. ഞമ്മക്ക് കുറച്ചൊരു കൺസൺ പോലെ തന്നു. അപ്പൊ എന്തായാലും പിന്നെ കൊറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തില്ലേന്ന്. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയല്ലേ, ഒരു ബൈ പറഞ്ഞെന്നാ. പെട്ടെന്ന് വരും.